കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം ഏഷ്യ ലൈവ് ടി വിയുടെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി പത്തൊമ്പതിലെ നിങ്ങളുടെ പ്രണയരാശി എന്നതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ബന്ധങ്ങളുടെ സ്വഭാവം അശ്വതി മുതൽ രേവതി വരെയുള്ള ഓരോ നാളുകാർക്കും ഈ വർഷം എപ്രകാരമായിരിക്കുന്നു എന്നുള്ളതാണ് പ്രണയബന്ധങ്ങൾ ദാമ്പത്യ ബന്ധങ്ങൾ കുടുംബജീവിതം ഇങ്ങനെയുള്ള വിവിധ ഘടകങ്ങൾ ഓരോ നാളുകാരുടെയും ഈ വർഷം എപ്രകാരമായിരിക്കുന്നു എന്ന് നമ്മൾ വിശകലനം ചെയ്യുകയാണ് ഇവിടെ ആദ്യമായി അശ്വതി നക്ഷത്രക്കാരുടെ പ്രണയരാശി നോക്കാം ഗ്രഹസ്ഥിതി പരിശോധിച്ചാൽ എട്ടാമിടത്ത് വ്യാഴവും ഒമ്പതാമിടത്ത് ശനിയും സഞ്ചരിക്കുന്നതായ കാലഘട്ടമാണ് നിങ്ങളുടെ പ്രണയരാശിയിൽ അസ്വസ്ഥത നിറഞ്ഞ ഒരു ഘട്ടമാണ് ഈ വർഷ ആരംഭത്തിൽ കാണുന്നത് പ്രണയ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന അനുഭവങ്ങൾ ഉണ്ടായേക്കാം പ്രണയകലഹമോ പരസ്പരം അകൽച്ചയോ സംഭവിക്കുന്നതിനുള്ള സാധ്യതകളുണ്ട് നൂതന പ്രണയികൾക്ക് വളരെ വിഷമകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് ദാമ്പത്യ ജീവിതം നയിക്കുന്നവരുടെ ഇടയിൽ പല വിധത്തിലുള്ള അസ്വസ്ഥതകളും മാനസിക വിക്ഷോഭങ്ങളും സംഭവിക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബജീവിതത്തിൽ അന്ധ ഛിദ്രങ്ങളും അകൽച്ചകളും സംഭവിക്കാതിരിക്കുവാൻ സംഭാഷണത്തിലും പെരുമാറ്റത്തിലും നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് ദോഷപരിഹാരമായി ശിവക്ഷേത്രത്തിൽ ഒരു ഉമാമഹേശ്വര പൂജ നടത്തുന്നത് വളരെ നന്നായിരിക്കും മറ്റ് വിശ്വാസികൾ അമതമണി എന്ന രത്നക്കല്ല് ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം ഇനി ഭരണി നക്ഷത്രക്കാരുടെ പ്രണയരാശി ഫലം വ്യാഴം അഷ്ടമത്തിൽ തന്നെയാണ് ശനി ഒമ്പതാമിടത്തും തുടരുന്നു നിങ്ങളുടെ പ്രണയരാശി ഫലങ്ങൾ ഈ വർഷത്തിൻ്റെ ആദ്യ ഭാഗത്ത് അത്ര അനുകൂലമായിരിക്കുകയില്ല പൊതുവെ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാകാം പ്രേമകാര്യങ്ങളിൽ വളരെ വേദനാജനകമായ ചില അനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഒരു പ്രേമബന്ധം ഫലപ്രദമായി നിലനിർത്തുന്നതിൽ നിങ്ങൾ പരാജയപ്പെടാവുന്ന സാഹചര്യമാണ് കാണുന്നത് ദമ്പതികളെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ കാരണങ്ങൾ കൊണ്ട് അസ്വസ്ഥതകളും അകൽച്ചയും കലഹവുമൊക്കെ ഉണ്ടാകാനാണ് സാധ്യത കുടുംബജീവിതത്തിൽ വളരെയധികം ക്ലേശങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടമായിരിക്കും ഇനി വരാൻ പോകുന്നത് പൊതുവെ പരിഹാരത്തിനായി ജ്യോതിശാസ്ത്രപരമായി നവഗ്രഹശാന്തിക്രിയ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും മംഗളഗൗരി യന്ത്രം ധരിക്കുന്നതും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്നതാണ് കാർത്തിക നാളുകാരുടെ പ്രണയരാശി പരിശോധിക്കാം നിങ്ങളുടെ ഏഴാം ഭാവത്തിൽ വ്യാഴമാണ് സഞ്ചരിക്കുന്നത് അത് ഈ വർഷാരംഭത്തിൽ വളരെയധികം പ്രയോജനം നിങ്ങൾക്ക് ചെയ്യുന്നതാണ് നൂതനമായ വളരെ ആനന്ദകരമായ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിന് സാധ്യത കാണുന്നു പ്രായഭേദമന്യേ ജീവിതം വളരെ സന്തോഷകരവും ആനന്ദകരവുമായി തീരാവുന്ന ഒരു സന്ദർഭമാണിപ്പോൾ കാണുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ സന്തോഷം വർദ്ധിക്കുകയും കൂടുതൽ ആഹ്ലാദകരമായ ഒരു പരസ്പര ആകർഷണം വർദ്ധിക്കുകയും ചെയ്യുന്നതാണ് ദമ്പതികൾക്കിടയിൽ ഒത്തൊരുമയും ഐക്യവും പരസ്പര അനുരാഗവും വളരുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിയും അഭിവൃദ്ധിയും ഉണ്ടാകുന്നതിന് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഈ വർഷം ആദ്യ പകുതിയിൽ കാണാനാവുക കൂടുതൽ ഫലപ്രദമായ ഒരു പ്രണയ ജീവിതത്തിനായി ഏറ്റവും സവിശേഷകരമായ ഗൗരീശങ്കര പൂജ ഗൃഹത്തിൽ നടത്തുന്നത് വളരെയധികം പ്രയോജനം ചെയ്യും മംഗലഗൗരി യന്ത്രം ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ഗുണകരമാണ് മറ്റു വിശ്വാസികൾ സമുദ്രനീല കല്ല് ധരിക്കുക ഇനി രോഹിണി നക്ഷത്രക്കാരുടെ പ്രേമരാശി ഈ വർഷം എങ്ങനെയുണ്ടെന്ന് നോക്കാം നിങ്ങൾക്ക് ഏഴാം ഭാവത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയുമാണ് സഞ്ചരിക്കുന്നത് പ്രണയകാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുമെന്ന് തീർച്ചയായും അനുമാനിക്കാം പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും അത് പുഷ്ടി പ്രാപിക്കുന്നതിനും ഏറ്റവും അനുകൂലമായ സന്ദർഭമാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകുവാൻ പര്യാപ്തമായ ഒരു സവിശേഷമായ സൗഹൃദമോ ആത്മബന്ധമോ ഇക്കാലയളവിൽ ഉടലെടുക്കുവാനിടയുണ്ട് ദമ്പതികൾക്ക് തങ്ങളുടെ പരസ്പര ആകർഷണം വർദ്ധിപ്പിക്കുന്നതിനും ജീവിത ആനന്ദവും സൗഭാഗ്യവും കൂടുതൽ നേടിയെടുക്കുന്നതിനുമുള്ള സാഹചര്യം ഉണ്ടാകുന്നതായി കാണുന്നു കുടുംബജീവിതം വളരെയധികം സന്തോഷപ്രദമായിരിക്കും സന്താനങ്ങളുടെ കാര്യത്തിലും ജീവിതത്തിലെ മറ്റ് സൗഭാഗ്യങ്ങളുടെ കാര്യത്തിലും അപൂർവമായ നേട്ടങ്ങൾ നിങ്ങളെ തേടിയെത്താവുന്ന ഒരു കാലഘട്ടമാണ് ഇത് സർവ അഭീഷ്ട സിദ്ധിക്കായി നിങ്ങൾ ഗൃഹത്തിൽ ഒരു ഉമാമഹേശ്വര പൂജ ശരിയായ രീതിയിൽ നടത്തുന്നത് വളരെ ഉത്തമമായിരിക്കും അതോടൊപ്പം ത്രിപുരസുന്ദരി യന്ത്രം ധരിക്കുന്നതും മറ്റു വിശ്വാസികൾ പത്മരാഗ കല്ല് ലോക്കറ്റായി ധരിക്കുന്നതും വളരെ നന്നായിരിക്കും മകൈരം നക്ഷത്രക്കാരുടെ പ്രണയരാശി പരിശോധിച്ചാൽ ഇടവക്കൂറിലുള്ള മകൈരം നാളുകാർക്ക് ഏഴാമിടത്ത് വ്യാഴവും മിഥുനക്കൂറുകാരായ മകൈരം നാളുകാർക്ക് ആറാം ഭാവത്തിൽ വ്യാഴവുമാണ് സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രേമരാശിയിൽ ഗുണദോഷ സമ്മിശ്രങ്ങളായ ഫലങ്ങൾ ഉണ്ടാകുന്നതിനാണ് സാധ്യത പുതിയ ചില പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാവുന്ന സാഹചര്യം കാണുന്നുണ്ട് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ ജീവിതത്തിൽ ഭാവിയിൽ വഴിത്തിരിവ് ആയേക്കാവുന്ന ചില നൂതനങ്ങളായ പ്രണയബന്ധങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്നാൽ ഇത് വളരെയധികം ഉത്തമമായിരിക്കുമെന്ന് പറയാൻ വയ്യ പലപ്പോഴും അനൗചിത്യം നിറഞ്ഞതും തങ്ങളുടെ പഠനത്തെ വിപരീതമായി ബാധിക്കുന്നതുമായ ബന്ധങ്ങളിൽ ചെന്നുപെടാനുള്ള സാധ്യത കാണുന്നു ദമ്പതിമാരെ സംബന്ധിച്ച് അപ്രതീക്ഷിതമായ കലഹങ്ങളോ അസ്വസ്ഥതകളോ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവപ്പെട്ടേക്കാനുള്ള സാധ്യതയാണ് ഉള്ളത് കുടുംബജീവിതത്തിൽ അവിചാരിതമായി ഉണ്ടാകാവുന്ന ചില സംഭവ വികാസങ്ങൾ വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങളും സൃഷ്ടിക്കാവുന്നതായി കാണുന്നുണ്ട് അതുകൊണ്ട് സംഭാഷണത്തിലും പെരുമാറ്റത്തിലുമെല്ലാം വളരെയധികം മിതത്വവും കരുതലും ശീലിക്കുന്നത് മകൈരം നാളുകാർക്ക് നന്നായിരിക്കും ദോഷ പരിഹാരമായി ഒരു നവഗ്രഹ ശാന്തിക്രിയ നടത്തുക തിരുവാതിര നാളുകാരുടെ പ്രണയരാശി പരിശോധിച്ചാൽ ആറാം ഭാവത്തിൽ വ്യാഴവും ഏഴാമിടത്ത് ശനിയുമാണ് സഞ്ചരിക്കുന്നത് ഉദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല എന്നുള്ള സ്ഥിതിവിശേഷം അനുഭവപ്പെടും പുതിയ ചില പ്രണയബന്ധങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതിന് സാധ്യതയുണ്ടെങ്കിലും അത് പലപ്പോഴും മനക്ലേശങ്ങളെ വർദ്ധിപ്പിക്കുന്നതായി കാണാം നിങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിൽ പുറമേ നിന്നുള്ള മറ്റു ചില ഇടപെടലുകൾ വളരെയധികം അസ്വസ്ഥതയും വിഷമവും സൃഷ്ടിച്ചേക്കാവുന്നതായി കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ അകൽച്ചയും മാനസികമായ വൈരുദ്ധ്യവും ഉടലെടുക്കാവുന്നതായുള്ള സാഹചര്യമാണ് കാണുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും വളരെ ജാഗ്രതയായി ചിന്തിച്ചും ആലോചിച്ചും മുമ്പോട്ട് നീങ്ങേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇപ്പോൾ ദോഷ പരിഹാരത്തിനായി നിങ്ങളുടെ ഗൃഹത്തിൽ ഒരു ലക്ഷ്മീനാരായണ പൂജ നടത്തുകയും അതോടൊപ്പം ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും മറ്റ് വിശ്വാസികൾ വെൺ പത്മരാഗം ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമം പുണർദം നാളുകാരുടെ പ്രേമരാശി കണക്കിലെടുക്കുമ്പോൾ വ്യാഴവും ശനിയും അത്ര അനുകൂലകരമായ സ്ഥിതിയിലല്ല നിൽക്കുന്നത് പ്രേമകാര്യങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് നൂതനമായ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാമെങ്കിലും ആരംഭത്തിലെ തന്നെ ചില അസ്വസ്ഥതകളും വിഷമങ്ങളും അതിൽ വന്നു ചേരാനാണ് സാധ്യത നിങ്ങളുടെ ജീവിതത്തിൽ പിന്നീട് വളരെ പ്രതികൂലമായി ബാധിച്ചേക്കാവുന്ന തരത്തിലുള്ള ചില അപ്രതീക്ഷിതമായ ബന്ധങ്ങളും ഇക്കാലയളവിൽ വന്നുചേരാനിടയുണ്ട് ദമ്പതികൾക്കിടയിൽ മാനസികമായ ഐക്യം കുറയുന്നതിനും പരസ്പര അനുരാഗം നഷ്ടപ്പെടുന്നതിനുമുള്ള സാഹചര്യങ്ങളാണ് കൂടുതലായി കാണുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പല കാരണങ്ങളാൽ അന്ധഛഛദ്രങ്ങൾ ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറ്റത്തിലും പ്രവൃത്തിയിലും വേണ്ട നിയന്ത്രണങ്ങൾ ശീലിക്കുന്നതാണ് ഇപ്പോൾ ഏറ്റവും നന്നൽ നല്ലതായി കാണുന്നത് ദോഷ പരിഹാരത്തിനായി ഒരു ഗൗരീശങ്കര പൂജ ഗൃഹത്തിൽ നടത്തുകയും അതോടൊപ്പം മംഗല ഗൗരി യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അമതമണി എന്ന രത്നക്കല്ല് ലോക്കറ്റിലാക്കി ധരിക്കുന്നതും ഗുണം ചെയ്യും പൂയം നാളുകാരുടെ പ്രേമരാശി പരിശോധിക്കുമ്പോൾ വ്യാഴം വളരെ അനുകൂല ഭാവത്തിലാണ് നിങ്ങളുടെ പ്രേമജീവിതത്തിൽ വളരെ ആനന്ദകരമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് പറയാം ഈ വർഷം ആദ്യ പകുതിയിൽ തികച്ചും വളരെ ആനന്ദകരവും പുതിയതുമായ ചില പ്രേമബന്ധങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാവുന്ന സാഹചര്യം കാണുന്നുണ്ട് നിലവിലുള്ള പ്രണയബന്ധങ്ങൾ വളരെ ദൃഢമായി തീരുന്നതിനും തികച്ചും സുഗമമായ വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനുമുള്ള സാഹചര്യമാണ് മറ്റൊന്ന് നിങ്ങളുടെ കുടുംബജീവിതം പരിശോധിച്ചാൽ അത്യന്തം സന്തോഷകരവും വളരെയധികം പുരോഗതിയിലേക്ക് നീങ്ങുന്നതുമായി കാണാവുന്നതാണ് ദമ്പതികൾക്ക് വളരെ സന്തോഷപ്രദമായ അനുഭവങ്ങൾ ഉണ്ടാവുകയും പരസ്പര പ്രണയം വർദ്ധിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് ഈ വർഷാരംഭത്തിൽ കാണുന്നത് എല്ലാവിധ ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങളുടെ കുടുംബജീവിതത്തിലും പ്രണയ ജീവിതത്തിലും ഉണ്ടാകുന്നതിന് വേണ്ടി വളരെ ഫലപ്രദമായ രീതിയിൽ ഒരു ലക്ഷ്മി നാരായണ പൂജ ഗൃഹത്തിൽ വച്ച് നടത്തി ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നത് ഏറ്റവും നന്നായിരിക്കും അതോടൊപ്പം വെൺ പത്മരാഗം എന്ന കല്ല് ഏത് വിശ്വാസികൾക്കും ധരിക്കാവുന്നതാണെന്നും മനസ്സിലാക്കുക ആയില്യം നക്ഷത്രക്കാരുടെ പ്രണയരാശി പരിശോധിക്കുമ്പോൾ വളരെ അനുകൂലമായ ഫലങ്ങളാണിപ്പോൾ കാണുന്നത് നൂതനമായ പുതുമയുള്ള ഒരു പ്രേമബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായി വന്നുചേരുന്നതിനുള്ള സാഹചര്യങ്ങൾ കാണുന്നുണ്ട് ഇത് ഭാവിയിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ വഴുത്തിരിവ് ആയിത്തീരാനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രേമകാര്യങ്ങളിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുകയും മനസ്സിൻ്റെ അഭീഷ്ടങ്ങൾ പരിപൂർണമായി നിറവേറുകയും ചെയ്യുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് ദമ്പതിമാർക്കിടയിൽ പരസ്പര അനുരാഗം വർദ്ധിക്കുകയും ജീവിതത്തിൻ്റെ ആനന്ദകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായി മനസ്സിലാവുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ പരസ്പര ഐക്യവും പരസ്പര ആകർഷണവും സന്തോഷവും അതിൽ നിന്നുള്ള വലിയ പുരോഗതിയും ഉണ്ടാകാവുന്ന സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് സർവവിധത്തിലുമുള്ളതായ അഭിവൃദ്ധിയും പുരോഗതിയും തുടർന്നും നിലനിർത്തുന്നതിനായി ഒരു ഐശ്വര്യ വിനായക ബലി എന്ന പൂജാകർമ്മം നടത്തുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും ലക്ഷ്മി വിനായക യന്ത്രം ധരിക്കുന്നതും വളരെ ഗുണപ്രദം മറ്റ് വിശ്വാസികൾ സമുദ്രനീല കല്ല് ധരിക്കുക മകം നക്ഷത്രക്കാരുടെ പ്രണയരാശി പരിശോധിക്കുമ്പോൾ ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥയാണ് കാണുന്നത് അപ്രതീക്ഷിതമായ ചില പ്രണയബന്ധങ്ങളിൽ നിങ്ങൾ എത്തിപ്പെടുവാനുള്ള സാഹചര്യമുണ്ട് എന്നാൽ ഇത് ജീവിതത്തിന് വളരെയധികം ഗുണകരമായിരിക്കണമെന്നില്ല അവനവൻ്റെ സാഹചര്യത്തിനും നിലവാരത്തിനും അനുയോജ്യമല്ലാത്ത പ്രണയങ്ങൾ വന്നു ഭവിക്കുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് നിങ്ങളുടെ പ്രവർത്തന രംഗത്തെയും വിദ്യാഭ്യാസത്തെയുമൊക്കെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുള്ള പ്രേമബന്ധങ്ങൾ ഉണ്ടാകാനും സാഹചര്യം കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ വളരെയധികം ഐക്യവും സന്തോഷവും വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാകാൻ സാധ്യത കാണുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതിയും പരസ്പര ആകർഷണവും ജീവിതത്തിൻ്റെ ആനന്ദവും വർദ്ധിക്കുന്നതായി കാണാവുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് എല്ലാ സാഹചര്യങ്ങളും കൂടുതൽ കൂടുതൽ അനുകൂലമായി തീരുന്നതിന് വേണ്ടി തികച്ചും ശാസ്ത്രീയമായ രീതിയിൽ ഒരു ഉമാമഹേശ്വര പൂജ ഗൃഹത്തിൽ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും അതോടൊപ്പം മംഗളഗൗരി യന്ത്രം ധരിക്കുക വെൺ പവിഴം എന്ന കല്ല് ലോക്കറ്റായി ധരിക്കുക ഇത് രണ്ടും വളരെ ഫലപ്രദമായി കാണുന്നു പൂരം നക്ഷത്രക്കാരുടെ പ്രണയരാശി ഫലം ഒട്ടും തന്നെ അനുകൂലമായി കാണുന്നില്ല അപ്രതീക്ഷിതങ്ങളായ പല തടസ്സങ്ങളും നിങ്ങളുടെ പ്രേമജീവിതത്തിൽ കടന്നു വരാവുന്ന സമയമാണ് നിങ്ങളുടെ നക്ഷത്രത്തെ ബാധിച്ചിരിക്കുന്നതായ ചില ദോഷകരമായ ഭാവങ്ങൾ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ വളരെ പ്രതികൂലമായ സ്വാധീനം ചെലുത്താവുന്ന രീതിയിൽ കാണുന്നു വളരെ ദോഷാത്മകമായ ഒരു താരകയോഗം നിങ്ങളുടെ എല്ലാ ബന്ധങ്ങളിലും പല വിധത്തിലുള്ള പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതിനും ഇച്ഛാഭംഗം മനക്ലേശം തുടങ്ങിയവ വരുത്തുന്നതിനും സാധ്യത കൂടുതലായി കാണുന്നുണ്ട് ദമ്പതികൾക്കിടയിൽ അകൽച്ചയും അഭിപ്രായ വ്യത്യാസവും വർദ്ധിച്ചു വരാനുള്ള സാധ്യതയാണ് കാണുന്നത് നിങ്ങളുടെ കുടുംബജീവിതത്തിൽ നാനാ തരത്തിലുള്ള അസ്വസ്ഥതകൾ വർദ്ധിക്കാനുള്ള സാധ്യത മനസ്സിലാക്കിക്കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി മുമ്പോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത് ദോഷ പരിഹാരമായി ഒരു ഗൗരീശങ്കര പൂജ ഗൃഹത്തിൽ നടത്തുക അതോടൊപ്പം മംഗലഗൗരി ഗൗരി ഏല സ്ഥരിക്കുകയും ചെയ്യുക ഉത്തരം നാളുകാരെ സംബന്ധിച്ച് പ്രണയരാശി ഫലങ്ങൾ വളരെ പ്രതികൂലമായി കാണുന്നുണ്ട് നിങ്ങളുടെ പ്രണയബന്ധങ്ങളിൽ അപ്രതീക്ഷിതമായ തടസ്സങ്ങളും തകർച്ചയും ഉണ്ടാകാവുന്ന സാഹചര്യമുണ്ട് നിസ്സാരമായ കാരണങ്ങളുടെ പേരിൽ പരസ്പരം അകൽച്ചയും അസ്വസ്ഥതകളും സൃഷ്ടിക്കപ്പെടുവാനിടയുണ്ട് ആശയപരമായ വിപരീതാവസ്ഥകൾ നിങ്ങളുടെ ജീവിതത്തിൽ ചിന്താ സൃഷ്ടിക്കാവുന്ന സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ പ്രണയരാശി മണ്ഡലത്തിൽ വളരെ ദോഷകരമായ ഒരു താരകയോഗമാണ് ഇപ്പോൾ കാണുന്നത് നിങ്ങളുടെ വ്യക്തിജീവിതത്തെ പോലും വളരെയധികം ദോഷകരമായി ബാധിക്കാവുന്ന ചില സാഹചര്യങ്ങൾ പ്രണയരാശിയിൽ ഉടലെടുക്കാൻ സാധ്യത ഉണ്ടെന്ന് തന്നെയാണ് സൂചന ദമ്പതിമാർ പരസ്പരം അകൽച്ച ഉണ്ടാകാതെയും മാനസികമായി വിരോധ ഭാവം കൈക്കൊള്ളാതെയും മുമ്പോട്ട് പോകുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളുടെ കുടുംബജീവിതത്തിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനും പൂർണ്ണമായി അകറ്റുന്നതിനുമായി ഒരു ഉമാമഹേശ്വര ശാന്തി എന്ന കർമ്മം തന്നെ ഗൃഹത്തിൽ നടത്തുക മറ്റ് വിശ്വാസികൾ സമുദ്രനീലക്കല്ല് ലോക്കറ്റായി ധരിക്കുകയും ചെയ്യുക അത്തം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രണയരാശി ഒട്ടും അനുകൂലമായിരിക്കുകയില്ല മൂന്നാം ഭാവത്തിലൂടെയാണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം ശനിയാകട്ടെ നാലിലും ഈ വർഷ ആരംഭത്തിൽ നിങ്ങളുടെ പ്രണയ ജീവിതമായാലും കുടുംബജീവിതമായാലും താറുമാറാകാവുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടായേക്കാം മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തിൽ യാതൊരു സന്തോഷവും ഇല്ലാത്ത സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം നിങ്ങളുടെ ജീവിത പങ്കാളിയുമായി വളരെയധികം അഭിപ്രായ ഭിന്നതയും മനസ്സുകൊണ്ട് അകൽച്ചയും ഉടലെടുക്കാവുന്ന സാഹചര്യമാണ് കാണുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ പ്രതികൂലമായി ബാധിക്കാവുന്ന ചില പ്രേമബന്ധങ്ങൾ അവരുടെ ജീവിതത്തിൽ കടന്നുകൂടാൻ ഇടയുണ്ട് ഇത് പഠനത്തെ പോലും പിന്നോക്കം വലിക്കുന്നതിന് സാധ്യത കാണിക്കുന്നു നിങ്ങളുടെ കുടുംബജീവിതത്തെ വളരെയധികം പ്രതികൂലമായി ബാധിക്കാവുന്ന സാഹചര്യങ്ങൾ കാണുന്നതിനാൽ എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കപ്പെടുന്നതിനായി ലക്ഷ്മി നാരായണ പൂജ നടത്തുന്നതിനോടൊപ്പം ഒരു ലക്ഷ്മീനാരായണ യന്ത്രം ധരിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും മറ്റ് വിശ്വാസികൾ പത്മരാഗ പത്മരാഗക്കല്ല് ധരിക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും ചിത്തിരനക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രേമരാശി വളരെ അനുകൂലമാണ് നിങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പുരോഗതി ഉണ്ടാകുന്നതിനാണ് സാധ്യത നിങ്ങളുടെ മനസ്സിൻ്റെ ആഗ്രഹങ്ങൾ സഫലമാകുന്നതിനും ദീർഘകാലമായി ചിന്തിക്കുന്ന പല പ്രണയ ലക്ഷ്യങ്ങളും സാധിക്കുന്നതിനുള്ള അവസരമാണ് ഇനി വരാൻ പോകുന്നത് വളരെ സന്തോഷകരമായ ആനന്ദകരമായ ഒരു നൂതന പ്രേമബന്ധം ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങൾക്ക് വളരെയധികമാണ് കാണുന്നത് പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കും നവ ഉദ്യോഗസ്ഥർക്കും തങ്ങളുടെ ജീവിതത്തിൽ അവിചാരിതമായ ചില ബന്ധങ്ങൾ രൂപം കൊള്ളുന്നതായി കാണാവുന്നതാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ രാശി സമയം വളരെ ഉത്തമമായതുകൊണ്ട് തന്നെ വളരെയധികം ജാഗ്രതയോടെയും കരുതലോടുകൂടിയും പരസ്പര ബന്ധ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് ആവശ്യമായി കാണുന്നു അതിനാൽ വളരെയധികം ആൾക്കാരെ പഠിച്ചു മനസ്സിലാക്കി വേണം ബന്ധങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകുവാൻ എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കപ്പെടുന്നതിനായി ഒരു ഉമാമഹേശ്വര പൂജ നടത്തുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും മറ്റ് വിശ്വാസികൾ വെൺ പവിഴം എന്ന കല്ല് ധരിക്കുക നക്ഷത്രക്കാർക്ക് അവരുടെ പ്രണയരാശി വളരെയധികം അനുകൂലമായി കാണാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴുത്തിനു കാരണമായി തീരാവുന്ന ഒരു പുതിയ പ്രേമബന്ധം ഉടലെടുക്കുന്നതിനുള്ള സാധ്യതയാണ് ഇപ്പോഴുള്ളത് ദീർഘകാലമായി ആഗ്രഹിക്കുന്ന പല ലക്ഷ്യങ്ങളും നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് അവസരം വന്നു ചേരുന്നതാണ് പ്രണയകാര്യങ്ങളിൽ മനസ്സിൻ്റെ ആഗ്രഹം പോലെ തന്നെ അനുഭവങ്ങൾ മുമ്പോട്ട് പോകുന്നതായി കാണാം കുടുംബജീവിതത്തിൽ വളരെയധികം ഐക്യവും ആനന്ദവും വർദ്ധിക്കുന്നതിനോടൊപ്പം ദീർഘകാലമായി മനസ്സിൽ സൂക്ഷിച്ചിരിക്കുന്ന ആഗ്രഹങ്ങൾ പലതും സാധിക്കുന്നതുമാണ് നിങ്ങളുടെ പ്രേമരാശി ഫലങ്ങളിൽ ഏറ്റവും അനുകൂലമായൊരു കാലഘട്ടം ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതിനാൽ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഏതൊരു ബന്ധങ്ങളും ഭാവിയിലും നിങ്ങൾക്ക് ഗുണകരമായി തീരുന്നതായിട്ട് കാണുന്നു എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കുന്നതിനായി ഒരു ഗൗരീശങ്കരം എന്ന പൂജാ ക്രിയ നടത്തുക മറ്റ് വിശ്വാസികൾ അമതമണി ലോക്കറ്റ് ധരിക്കുന്നത് ഉത്തമം വിശാഖം നാളുകാരെ സംബന്ധിച്ച് നിങ്ങളുടെ പ്രണയരാശിയും പൊതുവെ വളരെയധികം അനുകൂലമായി തന്നെയാണ് കാണുന്നത് ബന്ധങ്ങളിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനായിട്ട് സാധിക്കും പ്രേമബന്ധങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ലഭിക്കുന്ന ആനന്ദം വർദ്ധിക്കുകയും അതോടൊപ്പം പുതിയ പ്രേമബന്ധങ്ങളിൽ എത്തിച്ചേരുന്നതിനുള്ള ഉണ്ടാവുകയും ചെയ്യുന്നതാണ് വളരെ കാലമായി തുടരുന്നതായ പ്രണയബന്ധങ്ങൾ വിവാഹത്തിലേക്ക് എത്തിച്ചേരാവുന്ന സാധ്യതയുണ്ട് നിങ്ങളുടെ പ്രണയരാശി മണ്ഡലത്തിൽ തികച്ചും അപൂർവമായ ഒരു രാജയോഗ കല തെളിയുന്ന കാലഘട്ടമാണ് ഇത് അതുകൊണ്ട് തന്നെ ഇപ്പോഴുണ്ടാകാവുന്ന ബന്ധങ്ങൾ പലരും വളരെ ഐശ്വര്യപ്രദരായ വ്യക്തികളായി നിങ്ങളുടെ ജീവിതത്തിൽ മാറിയേക്കാം കുടുംബജീവിതത്തിലാകട്ടെ വളരെ സന്തോഷകരവും ആനന്ദകരവുമായ നിമിഷങ്ങൾ കടന്നു തന്നെ ചെയ്യും മനസ്സിൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യങ്ങൾ നേടിയെടുക്കുവാൻ കുടുംബജീവിതത്തിൽ നിങ്ങൾക്ക് സാധിക്കുന്ന ഒരു കാലഘട്ടവും കൂടിയാണ് ഇത് ദോഷ നിവാരണത്തിനായി ഒരു ഉമാമഹേശ്വര പൂജ നടത്തി ത്രിപുര സുന്ദരി യന്ത്രം ധരിക്കുക അനിഴം നാളുകാരുടെ പ്രേമരാശി പൂർണ്ണമായിട്ടും നല്ലതല്ല ലഗ്നത്തിൽ വ്യാഴവും രണ്ടാം ഭാവത്തിൽ ശനിയും സഞ്ചരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് പ്രേമകാര്യങ്ങളിൽ മനസ്സിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കണമെന്നില്ല ഏത് രീതിയിലായാലും പ്രണയ വിഷയങ്ങളിൽ വളരെ പ്രതികൂലമായ ചില സാഹചര്യങ്ങൾ ഉടലെടുക്കാവുന്ന സമ സമയമാണിത് അതോടൊപ്പം അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ പ്രതിബന്ധങ്ങളോ മറ്റ് പ്രയാസങ്ങളോ നിങ്ങളുടെ പ്രണയ ജീവിതത്തിൽ കടന്നുകൂടാൻ ഇടയുള്ളതും കൂടി കാണുന്നു ദമ്പതികൾക്കിടയിൽ മാനസികമായ അകൽച്ചയും പൊരുത്തക്കേടുകളും വർദ്ധിച്ചേക്കും കുടുംബജീവിതത്തിൽ കലഹമോ അസ്വസ്ഥതകളോ കടന്നുകൂടാവുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിനിവിന് കാരണമായി തീരാവുന്ന ഒരു നൂതനമായ പ്രേമബന്ധം ഉടലെടുക്കാവുന്ന സാഹചര്യവും കൂടിയാണ് ഇപ്പോഴുള്ളത് അതിനാൽ എല്ലാ കാര്യങ്ങളും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും ദോഷ നിവാരണത്തിനായി ഒരു ഗൗരീശങ്കര പൂജ ഗൃഹത്തിൽ വെച്ച് നടത്തുകയും ചെയ്യേണ്ടതാണ് തൃക്കേട്ട നാളുകാരുടെ പ്രണയരാശി അത്ര തന്നെ അനുകൂലമല്ല ഇറങ്ങിത്തിരിക്കുന്ന കാര്യങ്ങളിലെല്ലാം തന്നെ അപ്രതീക്ഷിതമായ തടസ്സങ്ങളോ മന്ദഗതിയോ അനുഭവപ്പെടാൻ സാധ്യതയുണ്ട് പ്രേമസംബന്ധമായ വിഷയങ്ങളിൽ മനസ്സിൽ വിചാരിക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായ പല അനുഭവങ്ങളും കടന്നു വരാനാണ് സാധ്യത നിങ്ങളുടെ കുടുംബജീവിതത്തിൽ വളരെയധികം അസ്വസ്ഥതകളും പ്രയാസങ്ങളും നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകുന്നതിനുള്ള സന്ദർഭമാണ് ഇത് നന്നായി ആലോചിച്ച് തീരുമാനങ്ങൾ എടുത്തില്ലെങ്കിൽ വളരെയധികം പ്രതിബന്ധങ്ങളെ നേരിടേണ്ടി വരാവുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പുതിയതായി ഉണ്ടാകാവുന്ന പ്രണയബന്ധങ്ങൾ പിൽക്കാലത്ത് വളരെയധികം പ്രതികൂലമായ രീതിയിൽ നിങ്ങളുടെ കർമ്മമണ്ഡലത്തെയും ജീവിത സ്വസ്ഥതയെയും തന്നെ ബാധിക്കാവുന്ന സാഹചര്യങ്ങളാണ് കാണുന്നത് അതുകൊണ്ട് വളരെയധികം സൂക്ഷ്മത എല്ലാ കാര്യത്തിലും പാലിക്കേണ്ടതാണ് നിങ്ങളുടെ ദോഷപരിഹാരത്തിനായി ഒരു നവഗ്രഹ ശാന്തി നടത്തുക മൂലം നാളുകാരുടെ പ്രണയരാശി പരിശോധിക്കാം ജന്മശനിയും പന്ത്രണ്ടിൽ വ്യാഴവുമാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പ്രണയകാര്യങ്ങളിൽ വളരെ പ്രതികൂലമായ പല സാഹചര്യങ്ങളും ഉണ്ടാകാം അകാരണമായി നിങ്ങളുടെ പ്രണയ പങ്കാളി നിങ്ങളിൽ നിന്ന് അകന്നു പോകുവാനുള്ള സാധ്യത കാണുന്നുണ്ട് മാനസികമായി വിഷമങ്ങൾ സൃഷ്ടിക്കുന്ന അനുഭവങ്ങൾ തുടരെ തുടരെ ഉണ്ടായേക്കാം പ്രേമബന്ധങ്ങളിലൂടെ പലതരത്തിലുള്ള മനക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ തേടി വരാം ദമ്പതികൾക്കിടയിൽ മാനസിക പിരിമുറുക്കവും അകൽച്ചയും വർദ്ധിക്കാനുള്ള സാധ്യതയാണ് കാണുന്നത് കുടുംബകലഹവും അസ്വസ്ഥതകളും നിങ്ങളുടെ ജീവിതത്തിൽ നിത്യസംഭവമായി തീരാനുള്ള സാധ്യത കാണുന്നു അതിനാൽ സംഭാഷണത്തിൽ നിതാന്തമായ ജാഗ്രത പാലിക്കുകയും കരുതൽ വെച്ചു പുലർത്തുകയും ചെയ്യേണ്ടതാണ് എല്ലാവിധത്തിലുമുള്ളതായ ദോഷ നിവാരണത്തിനുമായി മഹാനവഗ്രഹ ശാന്തി എന്ന ക്രിയ നിങ്ങളുടെ ഗൃഹത്തിൽ വെച്ച് നടത്തുന്നതാണ് ഏറ്റവും ഉത്തമമായി കാണുന്നത് മംഗളഗൗരി യന്ത്രം ധരിക്കുന്നതും മറ്റ് വിശ്വാസികൾ അമതമണി ലോക്കറ്റ് ധരിക്കുന്നതും എന്തുകൊണ്ടും ഗുണം ചെയ്യുന്നതാണ് പൂരാടം നാളുകാരുടെ പ്രണയരാശിയും നന്നല്ല ജന്മശനിയും പന്ത്രണ്ടിൽ വ്യാഴവും പൂരാടം കാരെയും ബാധിക്കുന്നുണ്ട് മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രണയകാര്യങ്ങൾ മുമ്പോട്ട് പോകണമെന്നില്ല പലതരത്തിലുള്ള അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളും നിങ്ങളെ തേടിയെത്തിയേക്കാം ജീവിതത്തിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു അനുകൂലമായ പെരുമാറ്റമോ സന്തോഷമോ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രണയബന്ധത്തിൽ നിന്നും കിട്ടുന്നില്ല എന്നുള്ള വസ്തുത തിരിച്ചറിയേണ്ടതായി വരുന്നു അതോടൊപ്പം ദമ്പതിമാർക്കിടയിൽ കലഹങ്ങളും അസ്വസ്ഥതകളും കൂടുതൽ കൂടുതൽ വർദ്ധിക്കാവുന്ന സ്ഥിതിയുണ്ട് കുടുംബപരമായ കലഹങ്ങളും അതോടൊപ്പം അകൽച്ചയും അസ്വസ്ഥതയും ഒഴിവാക്കുന്നതിനായി ശരിയായ വിധിപ്രകാരം ഒരു മംഗലഗൗരി പൂജ ഗൃഹത്തിൽ നടത്തുകയും മംഗലഗൗരി യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും പുത്രാടം നാളുകാരെ സംബന്ധിച്ച് പ്രണയ ജീവിതം വളരെ അനുകൂലമായി കാണുന്നു തികച്ചും സന്തോഷകരമായ ആനന്ദകരമായ ഒരു നൂതന പ്രണയബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാനാണ് സാധ്യത അതോടൊപ്പം ദീർഘമായി തുടരുന്ന പ്രേമബന്ധങ്ങളുള്ളവർക്ക് അത് വിവാഹത്തിലേക്ക് എത്തിച്ചേരുന്നതിനുള്ള അവസരം ലഭിക്കുന്നതാണ് പ്രേമസാഫല്യം നിങ്ങളെ തേടിയെത്തും എന്ന് ചുരുക്കം കുടുംബജീവിതം നയിക്കുന്നവരെ സംബന്ധിച്ച് അപൂർവമായ ചില നേട്ടങ്ങളും പരസ്പര അനുരാഗ വർധനവും ജീവിതത്തിന് തന്നെ സന്തോഷകരമായൊരു പരിണാമവും ഉണ്ടാകുന്നതായി കാണുന്നു ദീർഘകാലമായി വിഷമിപ്പിക്കുന്ന പല പ്രയാസങ്ങളും പരിപൂർണമായി മാറുന്നതും ദമ്പതികൾക്കിടയിൽ പരസ്പരം ഐക്യവും സന്തോഷവും അനുരാഗവും വർദ്ധിക്കുന്നതിനുള്ള സാഹചര്യം ഉടലെടുക്കുന്നതുമായി കാണാവുന്നതാണ് തിരുവോണം നാളുകാരെ സംബന്ധിച്ച് പ്രണയരാശി ഫലം വളരെ അനുകൂലം തന്നെയാണ് ഇടത്താണ് വ്യാഴത്തിൻ്റെ സഞ്ചാരം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ആനന്ദകരവും സന്തോഷകരവുമായി തീരാവുന്ന ഒരു നൂതന പ്രണയബന്ധം ഉടലെടുക്കുവാനുള്ള സാധ്യതയാണ് കാണുന്നത് ജീവിതത്തിൽ ഒരു ടേണിംഗ് പോയിൻ്റ് ആയി തീരുവാനും സാധ്യതയുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ ആഗ്രഹിക്കുന്ന രീതിയിൽ പുരോഗതിയും സന്തോഷവും നിങ്ങളെ തേടിയെത്തും ദമ്പതിമാർക്കിടയിൽ പരസ്പര അനുരാഗവും ഐക്യവും വർദ്ധിക്കുകയും അതോടൊപ്പം കൂടുതൽ അഭിവൃദ്ധികരമായ സാഹചര്യം ജീവിതത്തിൽ ഉണ്ടാകുകയും ചെയ്യുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാവിധ ദോഷങ്ങളും പരിപൂർണമായി അകലുന്നതിനും ഉത്തമമായ കുടുംബജീവിത ലബ്ധിക്കുമായി ഒരു മംഗലഗൗരി പൂജ ഗൃഹത്തിൽ നടത്തുകയും മംഗലഗൗരി യന്ത്രം ധരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും അവിട്ടം നാളുകാരെ സംബന്ധിച്ച് ഒട്ടും തന്നെ അനുകൂലമായ ഒരു കാലഘട്ടമല്ല ഇപ്പോൾ കാണുന്നത് പുതിയ പ്രണയബന്ധങ്ങൾ ഉടലെടുക്കാൻ സാധ്യതയുണ്ടെങ്കിലും അത് പിന്നീട് വളരെയധികം ബുദ്ധിമുട്ടായി തീരുവാനാണ് സാഹചര്യം കാണുന്നത് നിങ്ങളുടെ കർമ്മമണ്ഡലത്തെ വളരെ പ്രതികൂലമായി ബാധിക്കാവുന്ന ചില പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോകാനുള്ള സാധ്യതയും നിങ്ങൾക്ക് പറയാവുന്നതാണ് ദീർഘകാലമായി പരിശ്രമിക്കുന്ന പല ലക്ഷ്യങ്ങളും കൈവിട്ടു പോകുന്നതിനും പ്രണയബന്ധങ്ങൾ ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോകുന്നതിനുള്ള സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്നതിനാൽ വളരെയധികം സൂക്ഷ്മത പാലിക്കേണ്ടത് ആവശ്യമാണ് ദമ്പതിമാർക്കിടയിൽ കലഹവും അസ്വസ്ഥതയും കൂടിക്കൂടി വരാവുന്നതായി കാണുന്നു ഇത്തരം ദോഷങ്ങൾക്ക് പ്രതിവിധിയായി ഒരു ഉമാമഹേശ്വര പൂജ ഗൃഹത്തിൽ നടത്തുകയും അതോടൊപ്പം ഒരു മംഗല യന്ത്രം ധരിക്കുകയും ചെയ്യുക അമത്തീസ്റ്റ് അഥവാ അമത എന്ന ലോക്കറ്റ് മാലയായി കഴുത്തിൽ അണിയുന്നതും വളരെ ഗുണകരമായിരിക്കും ചതയം നക്ഷത്രക്കാരുടെ പ്രേമരാശി ഒട്ടും തന്നെ അനുകൂലമല്ല പ്രേമസംബന്ധമായ കാര്യങ്ങളിൽ വളരെയധികം വിഷമകരമായ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് നേരിടേണ്ടതായിട്ട് വന്നേക്കാം മനസ്സിൻ്റെ ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകാം വളരെയധികം നാളുകളായി പരിശ്രമിക്കുന്ന പല ലക്ഷ്യങ്ങളും പ്രേമസംബന്ധമായി തടസ്സപ്പെട്ടു പോകാവുന്ന രീതിയിൽ നിലകൊള്ളുന്നു ജീവിതത്തിൽ മാറ്റങ്ങളിലേക്ക് നോക്കുന്നവർ നിങ്ങളുടെ ബന്ധങ്ങളിലൂടെ തന്നെ ആ മാറ്റങ്ങളെ ആവിഷ്കരിച്ച് നടപ്പിലാക്കുവാൻ വളരെയധികം ശ്രദ്ധിക്കുന്നതാണ് നല്ലത് കുടുംബജീവിതത്തിൽ അസ്വസ്ഥജനകമായ പല സംഭവങ്ങളും ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് കാണുകയാൽ വളരെ ജാഗ്രത പാലിക്കുക അതോടൊപ്പം എല്ലാവിധ ദോഷങ്ങളും പരിഹരിക്കുന്നതിനായി ഒരു ലക്ഷ്മിനാരായണ പൂജ നടത്തി ലക്ഷ്മിനാരായണ ഏലസ് ധരിക്കുന്നത് എന്തുകൊണ്ടും ഉത്തമമായിരിക്കും ഉരുട്ടാതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് പ്രണയരാശി ഒട്ടും തന്നെ ഗുണകരമല്ല അപ്രതീക്ഷിതമായ പല തടസ്സങ്ങളും വിഷമങ്ങളും നിങ്ങളുടെ പ്രേമരാശി മണ്ഡലത്തിൽ ഉണ്ടാകാവുന്ന സ്ഥിതിയാണ് കാണുന്നത് ബന്ധങ്ങളിൽ വിള്ളലുകളോ അകൽച്ചകളോ ഉണ്ടാകാനുള്ള സാധ്യത കുറേ നാൾ നിലനിന്നതിന് ശേഷം ബന്ധങ്ങൾ പരസ്പരം അകന്നു പോകുന്നതിനുള്ള സാധ്യത വിട്ടുപിരിയാൻ വയ്യാത്ത രീതിയിൽ അടുത്തതിനു ശേഷം അപ്രതീക്ഷിതമായ കാരണങ്ങളെ കൊണ്ട് വേറെപെട്ടു പോകുന്നതിൻ്റെ വേദന ഇവയെല്ലാം നിങ്ങൾക്ക് നേരിടേണ്ടതായി വരാം കുടുംബജീവിതത്തിൽ വളരെ അസ്വാസ്ഥ്യജനകമായ പല സംഭവങ്ങളും ഉണ്ടാകാനിടയുണ്ട് ജീവിത കാര്യങ്ങളെ പറ്റി നന്നായി പഠിച്ച് മനസ്സിലാക്കി ആലോചനാപൂർവം തീരുമാനമെടുക്കേണ്ടതായി കാണുന്നു എല്ലാവിധ ദോഷ പരിഹാരങ്ങൾക്കുമായി ഒരു നവഗ്രഹ ശാന്തി നടത്തുന്നതാണ് ഏറ്റവും ഉത്തമം ഉത്തരട്ടാതി നാളുകാരെ സംബന്ധിച്ച് പ്രണയ സംബന്ധമായ കാര്യങ്ങളിൽ അനുകൂലമായ പരിണാമം ഉണ്ടാകാവുന്ന സ്ഥിതിയാണ് കാണുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വഴിത്തിരിവാകാൻ സാധ്യതയുള്ള ഒരു നൂതന പ്രണയബന്ധം ഉടലെടുക്കുവാനാണ് സാധ്യത കാണുന്നത് വളരെയധികം ആനന്ദകരവും സന്തോഷകരവുമായ ഒരു പുതിയ പ്രേമബന്ധം നിങ്ങളുടെ ജീവിതത്തിൽ വന്നുചേരാൻ ഇടയുള്ളതായി കാണുന്നു വളരെ അസുലഭമായ ഭാഗ്യം നിങ്ങൾക്ക് നേടിത്തരുന്ന അപൂർവമായ ഒരു രാജയോഗമാണ് നിങ്ങളുടെ രാശിമണ്ഡലത്തിൽ ഇപ്പോൾ കാണാവുന്നത് കുടുംബജീവിതത്തെ സംബന്ധിച്ച് സന്തോഷകരമായും കൂടിയും മുമ്പോട്ട് പോകുവാനായിട്ട് തുടർന്നും സാധിക്കുന്നതാണ് ജീവിതത്തിലെ ചെറിയ ചെറിയ അസ്വസ്ഥതകളെ മറികടന്ന് കൂടുതൽ കൂടുതൽ ഉയരങ്ങളിലേക്കും സന്തോഷത്തിലേക്കും പ്രയാണം ചെയ്യണം എന്നുള്ള ഉദ്ദേശ കൂടി ഒരു സമഗ്രമായ ഉമാമഹേശ്വര പൂജ നടത്തുന്നതാണ് ഏറ്റവും നല്ലത് രേവതി നാളുകാരെ സംബന്ധിച്ച് ഒമ്പതാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുന്ന കാലമായതിനാൽ പ്രണയരാശി വളരെ അനുകൂലമായിരിക്കും നമ്മൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന രീതിയിൽ പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ വളരെ ആനന്ദകരമായ ഒരു പരിണാമഗുപ്തി ഉണ്ടാകാവുന്ന സമയമാണ് ഇത് എന്ത് കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിലെല്ലാം വളരെ അനുകൂലമായ മാറ്റങ്ങളും പ്രണയ സാഫല്യവും ഉണ്ടാകാവുന്ന ലക്ഷണങ്ങൾ കാണുന്നുണ്ട് നിങ്ങളുടെ പ്രേമജീവിതത്തിലും ദാമ്പത്യ ബന്ധങ്ങളിലുമെല്ലാം തന്നെ വളരെയധികം ദൈവാധീനവും അപൂർവമായ ഒരു താരകയോഗവും തെളിയുന്ന ഘട്ടമാണ് ഇത് ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെപ്പറ്റിയും വിശദമായി മനസ്സിലാക്കി പ്രണയബന്ധങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതായാൽ തുടർന്നുള്ള ജീവിതത്തിലും നിങ്ങൾക്ക് ആനന്ദകരമായ നിലവാരം തന്നെ തുടരുവാനായിട്ട് സാധിക്കുന്നതാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ